السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، مجلس النعمة إلى ആദരണീയ രായ സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരങ്ങളെ, ഫത്ഹുൽ മുഈൻ പാർട്ട് 37, വുളൂഇന്റെ സുന്നത്തുകൾ. വുളൂഇന്റെ സുന്നത്തുകളിൽ നിന്ന് 3 വട്ടം ചെയ്യുക എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചത്. കഴുകപ്പെടുന്ന കാര്യം, അതുപോലെ തന്നെ തടയപ്പെടുന്നത്, തേച്ചൊരക്കൽ, തിക്കകറ്റൽ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളെയും 3 വട്ടം കൊണ്ടുവരിക. വയഹ്സുലു തസ്ലീസു ബി ഖംസിൽ യദി മസലൻ. 3 വട്ടം കഴുകൽ കരസ്ഥമാകും കയ്യിനെ മുക്കൽ കൊണ്ട്. കയ്യ് എന്ന് പറഞ്ഞത് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, കാലാണെങ്കിലും. വലൗഫി മായിൻ ഖലീലിൻ, അത് 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലാണെങ്കിലും ശരി എന്ന ഉദ്ധരണി ചില ആളുകൾക്കെങ്കിലും സംശയം ജനിപ്പിച്ചിരിക്കാൻ ഇടയുണ്ട്. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം എന്നാണല്ലോ കുറഞ്ഞ വെള്ളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളമാകുമ്പോൾ അതിൽ ഉളുഇന്റെ അവയവത്തെ ഇട്ടുകഴിഞ്ഞാൽ ആ വെള്ളം മുസ്തഅമലാകും. അപ്പോൾ എങ്ങനെയാണ് 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിൽ കൈ ഇട്ട് കഴുകുക, അതല്ലെങ്കിൽ കാൽ ഇട്ട് കഴുകുക എന്ന ഒരു സംശയമാണ് വരാൻ ഇടയുള്ളത്? ന്യായമായ ഒരു സംശയമാണത്. വലൗഫി മായിൻ ഖലീലിൻ, കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും ശരി ആ കൈ മുക്കിയത് എന്ന് പറഞ്ഞ ആ ഭാഗം വിശദീകരിച്ചുകൊണ്ട് ഇമാമുകൾ പറയുന്നു, കാലഫി തുഹ്ഫത്തി, തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്, അഥവാ തുഹ്ഫ 1:230 പറയുന്നുണ്ട്. വ ഇല്ലം യൻവിൽ യഗ്തിറാഫ അലൽ മുഅ്തമദി, പ്രബല വീക്ഷണമനുസരിച്ചുകൊണ്ട് അവൻ വെള്ളം കോരിയെടുക്കലിനെ കരുതിയിട്ടില്ല, ആ നിലക്കു തന്നെയാണ് കൈ മുക്കിയതെങ്കിലും. ലിമാമറ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇഖ്തിറാഫിന്റെ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിലും അതിലേക്ക് കൈ മുക്കിയാൽ, എന്നിട്ട് 2 വട്ടം 3 വട്ടം അനക്കിയാൽ 3 വട്ടം കഴുകൽ ലഭ്യമാകും. അവിടെ കോരിയെടുക്കലിനെ കരുതിയിട്ടില്ലെങ്കിലും വിരോധമില്ല എന്ന് പറയാൻ കാരണം, മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അന്നഹു, ഈ കുറഞ്ഞ വെള്ളം, 2 കുല്ലത്തിൽ താഴെയുള്ള വെള്ളം, ലാ യസീറു മുസ്തഅമലൻ ബിൻ നിസ്ബത്തി ലഹ, ഈ കയ്യിലേക്ക് ചേർത്ത് നോക്കൽ കൊണ്ട് ആ വെള്ളം മുസ്തഅമലാവുകയില്ല, ഉപയോഗിക്കപ്പെട്ട വെള്ളം ആവുകയില്ല. ഇല്ലാ ബിൽ ഫസലി, ആ അവയവത്തിനെ തൊട്ട്, കൈ എന്ന ആ അവയവത്തിനെ തൊട്ട് വെള്ളം വേർപിരിയൽ കൊണ്ടല്ലാതെ. അപ്പോൾ ഈ കൈ എന്ന അവയവത്തിൽ നിന്ന് വെള്ളം വേർപിരിയുമ്പോൾ മാത്രമാണ് ആ കൈ മുക്കിയ ആ വെള്ളം മുസ്തഅമലാകുന്നത്. വേർപിരിയുന്നതിന് മുമ്പുള്ള വെള്ളം മുസ്തഅമൽ അല്ല. അപ്പോൾ ഈ കൈയിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ആ കൈ പൊന്തിക്കലോടുകൂടെ മാത്രമേ ബാക്കിയുള്ള വെള്ളം മുസ്തഅമലാകൂ എങ്കിൽ കൈയിന്റെ ശുചീകരണം അവിടെ
പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. കൈ ഉയർത്തലോടുകൂടെ ഉയർത്താതെ അതിൽ തന്നെ ഇട്ട് അനക്കുമ്പോൾ ആ അനക്കൽ കഴിയുന്നത് വരെ ആ വെള്ളം മുസ്താമലാകുന്നില്ല. അപ്പോൾ രണ്ടും മൂന്നും കഴുകലൊക്കെ അതുകൊണ്ട് കരസ്ഥമാകും. കൈ ഉയർത്തലോടുകൂടെ ആ വെള്ളം മുസ്താമലായ വെള്ളമായി. അങ്ങനെ വരുമ്പോൾ പിന്നീടുള്ള അവയവങ്ങൾ കഴുകാൻ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. യാനത്ത് 1:51 തുഹഫ 1:230 തേച്ചൊരക്കലും അതുപോലെ തിങ്ങിയ താടി തിക്കകറ്റൽ കൈയിൻ്റെയും കാലിൻ്റെയും വിരലുകളെ തിക്കകറ്റൽ ഇതെല്ലാം മൂന്ന് വട്ടം ചെയ്യലും സുന്നത്താണ് എന്ന് പറഞ്ഞു. ويظهر أنه مخير بين التأخير ثلاثة كل من هذين عن ثلاثة الغسل ഈ തേച്ചൊരക്കുക തിക്കകറ്റുക എന്നീ രണ്ടു കാര്യങ്ങളിൽ നിന്നുള്ള ഓരോന്നിൻ്റെയും മൂന്ന് വട്ടം ചെയ്യൽ പിന്തിക്കാം. കഴുകലിൻ്റെ മൂന്ന് വട്ടത്തിനെ തൊട്ട് അവിടെ ഉദാഹരണമായി മുഖം കഴുകൽ മൂന്ന് വട്ടം സുന്നത്താണ്, തിങ്ങിയ താടി തിക്കകറ്റലും മൂന്ന് വട്ടം ചെയ്യൽ സുന്നത്താണ്. ഇവിടെ താടിയെ തിക്കകറ്റുക എന്ന ആ ഒരു സുന്നത്തിനെ മൂന്ന് വട്ടം ആദ്യം ചെയ്യുക, അതു കഴിഞ്ഞിട്ട് പിന്നെ മുഖം കഴുകുക എന്ന ആ സുന്നത്ത് മൂന്ന് വട്ടം എന്നുള്ള സുന്നത്ത് പിന്നെ ചെയ്യുക. അങ്ങനെയും ആവാം. അല്ല വ ജഅലി കുല്ലി വാഹിദത്തി മിൻഹുമാ അഖിബ കുല്ലി വാഹിദത്തി മിൻ ഹാദിഹി, ഈ രണ്ടിൽ നിന്നുള്ള എല്ലാ ഓരോന്നിനെയും അവനക്ക് ആക്കലും പറ്റും. ഈ മൂന്ന് കഴുകലുകളിൽ നിന്നുള്ള എല്ലാ ഓരോന്നിൻ്റെയും ഉടനെ, അപ്പോൾ ഒരു വട്ടം മുഖം കഴുകുക, അതോടൊപ്പം തേച്ചൊരക്കലും തിങ്ങിയ താടി തിക്കകറ്റലും, അതല്ലെങ്കിൽ കൈയാവുമ്പോൾ വിരലുകളെ കോർക്കലും കാലാവുമ്പോൾ കാലിലെ വിരലുകളെ തിക്കകറ്റലും, ഈ നിലക്കുള്ള കാര്യങ്ങൾ അത് ഓരോ വട്ടം കഴുകലിൻ്റെ ശേഷവും ചെയ്ത് അങ്ങനെ ഓരോ വട്ടം കഴുകലിൻ്റെയും ശേഷമായി ചെയ്ത് മൂന്ന് വട്ടം അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഈ തിക്കകറ്റുക എന്നുള്ളത് തേച്ചൊരക്കുക എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ആദ്യം ചെയ്യുക, പിന്നെ കഴുകുക എന്ന കാര്യം മൂന്ന് വട്ടം പിന്നെ ചെയ്യുക, അങ്ങനെയും ആവാം, ഇഷ്ടം ചെയ്യാം എന്നാണ് തുഹഫ 1:231 പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവിടെ ഇമാം ശർവാനി റഹ്മഹുള്ള ഉദ്ധരിച്ചിട്ടുള്ളത് ഈ മൂന്ന് വട്ടം ചെയ്യുക എന്നുള്ളത് വന്നൽ ഔല അന്ന വന്നൽ ഊല ഔല തുഹഫ പറയുന്നു ഒന്നാമത്തെ രൂപമാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ആദ്യം തിക്കകറ്റുക എന്നുള്ള കാര്യം തേച്ചരക്കുക എന്ന കാര്യം മൂന്ന് വട്ടം ഒന്നിച്ച് ചെയ്ത് പിന്നെ മൂന്ന് വട്ടം കഴുകുക എന്ന കാര്യം ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത് എന്നും തുഹഫ ഈ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ശർവാനി തങ്ങൾ ഉദ്ധരിക്കുന്നത് ഏറ്റവും നല്ലത് ഓരോ കഴുകലും അതിൻ്റെ പൂർണമായ രീതിയിൽ കൊണ്ടുവരിക എന്നിട്ട് അടുത്തതിലേക്ക് നീങ്ങുക. അപ്പോൾ ഓരോ കഴുകലിൻ്റെയും കൂടെ തേച്ചൊരക്കലും തിക്കകറ്റലും ഒക്കെ നിർവഹിച്ചിട്ട് പിന്നീട് അടുത്ത കഴുകൽ അത് ചെയ്യുക, അതാണ് ഏറ്റവും യോജിച്ചത് എന്ന് ശർവാനി ഇതേ പേജിൽ 1:231 വിശദീകരിക്കുന്നുണ്ട്.
ഏതായാലും ഇബ്നു ഹജർ തങ്ങളുടെ വീക്ഷണം നേരത്തെ പറഞ്ഞതാണ്. എല്ലാ കാര്യങ്ങളും മുമ്മൂന്ന് വട്ടം ചെയ്യണം. കൗലിയായിട്ടും ഫിഴിയായിട്ടുമുള്ള എല്ലതും മുമ്മൂന്ന് വട്ടം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നിയ്യത്തിനെയും മൂന്ന് വട്ടമാക്കൽ സുന്നത്തുണ്ടോ എന്ന ഒരു ചർച്ച ഇമാമുകൾ നടത്തുന്നുണ്ട്. അവിടെ നിയ്യത്തിൻ്റെ ആ ലഫ്ളടക്കം കരുതുന്ന കാര്യം മൊഴിയൽ സുന്നത്തുണ്ട്, അതുപോലും മൂന്ന് വട്ടം ചെയ്യൽ സുന്നത്തുണ്ട്. അല ഖിലാഫിം ഫീഹ, അതിൽ ഖിലാഫുണ്ട് ഏതായാലും. അപ്പോ ചെയ്യുന്നവർക്ക് ചെയ്യാം എന്നർത്ഥം. ബുസ്റൽ കരീം 1:53, യാനത്ത് 1:50. വലാ യുഹ്സബു തസ്നിയത്തുൻ വതസ്ലീസുൻ, രണ്ടു വട്ടം ചെയ്യലും മൂന്ന് വട്ടം ചെയ്യലും ഒന്നും പരിഗണിക്കപ്പെടുകയില്ല. ഇല്ലാ ബഅദ തമാമിൽ ഉളുവി, ഒരവയവം പൂർത്തിയായ ശേഷമല്ലാതെ, അതിൻ്റെ വാജുബായ കഴുകൽ പൂർണ്ണമായ ശേഷമല്ലാതെ രണ്ടും മൂന്നും പരിഗണിക്കപ്പെടുകയില്ല, എണ്ണപ്പെടുകയില്ല. വഖബിലൽ ഇന്തിഖാലി മിൻഹു ലിമാ ബഅദഹു, ആ അവയവത്തിൽ നിന്ന് ശേഷമുള്ളതിലേക്ക് നീങ്ങുന്നതിൻ്റെ മുമ്പും ആവണം ഈ രണ്ടും മൂന്നും പ്രാവശ്യമുള്ള കഴുകൽ. നഅം, എങ്കിലും ലൗ മസഹ ബഅദ റഅ്സിഹി സലാസൻ, ഒരാൾ തൻ്റെ തലയിൽ നിന്ന് അല്പം മൂന്ന് വട്ടം തടഞ്ഞാൽ ഹസലത് തസ്ലീസു, ഈ മൂന്ന് വട്ടം തടയുക എന്ന സുന്നത്ത് അവനക്ക് ലഭ്യമാവുന്നതാണ്. വലോ സല്ലസൽ ഫമ വൽ അംഫ, ഒരാൾ വായയെയും മൂക്കിനെയും ഒന്നിച്ച് മൂന്ന് വട്ടം കഴുകിയാൽ, അവിൽ യദൈനി, അല്ലെങ്കിൽ രണ്ടു കയ്യിനെ ഒന്നിച്ച് മൂന്ന് വട്ടം കഴുകി, അവിൽ ദിജിലൈനി, അല്ലെങ്കിൽ രണ്ട് കാലിനെ ഒന്നിച്ച് മൂന്ന് പ്രാവശ്യം കഴുകിയാൽ, അജിസ, അത് മതിയാകും. അപ്പോ ഒരു കൈ കഴിഞ്ഞതിന് ശേഷം മൂന്ന് വട്ടം കഴുകലും കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ കൈ കഴുകുക, അതല്ലെങ്കിൽ ഒരു കാല് മൂന്ന് വട്ടം കഴുകിയ ശേഷം രണ്ടാമത്തെ കാല് മൂന്ന് വട്ടം കഴുകുക എന്നിങ്ങനെ വേണമെന്നില്ല. രണ്ടു കൈയും രണ്ടു കാലും ഒന്നിച്ച് മൂന്ന് പ്രാവശ്യം കഴുകിയാലും മൂന്ന് പ്രാവശ്യം കഴുകിയ കൂലി അവിടെ ലഭിക്കുന്നതാണ്. കാരണം ലി അന്ന കുല്ല മിൻഹുമ, ഇവയിൽ നിന്നുള്ള എല്ലാ ഓരോന്നും, രണ്ട് കൈ രണ്ടു കാൽ ഇവയിൽ നിന്നുള്ള എല്ലാ ഓരോന്നും, കഅബുവിൻ വാഹിദിൻ, അതൊക്കെ ഒറ്റ അവയവം പോലെയാണ്. വലാ യഹസുലു തസ്ലീസും ബി തക്രീരി ഉളുവിൻ, മൂന്ന് വട്ടം കൊണ്ടുവരിക എന്ന സുന്നത്ത് ലഭിക്കുകയില്ല ഈ ഉളുവിനെ മടക്കൽ കൊണ്ട്. ഒരു വട്ടം ഓരോ വട്ടം കഴുകിക്കൊണ്ട് ഒരു പ്രാവശ്യം ഉളുവ് ചെയ്തു, കഴിഞ്ഞ ശേഷം വീണ്ടും ഓരോ പ്രാവശ്യം കഴുകിക്കൊണ്ട് രണ്ടാം വട്ടം ഒരു ഉളുവ് ചെയ്തു, വീണ്ടും ഓരോ പ്രാവശ്യം കഴുകിക്കൊണ്ട് മൂന്നാം പ്രാവശ്യവും ഒരു ഉളുവ് ചെയ്തു, അങ്ങനെ ചെയ്തതുകൊണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുക എന്ന കൂലി ലഭിക്കുകയില്ല. ബുസ്റൽ കരീം 1:53. ഫർഉൻ, ഉപാഖ്യായം. يأخذ الشاك أثناء الوضوء في استيعاب أو عدد باليقين. وضوء عند يديه സംശയം വന്നവൻ പിടിക്കണം. എന്തു വിഷയത്തിലാണ് സംശയം വന്നത്? ഫിസ്തിആബിൻ, അവയവത്തെ കഴുകൽ മുഴുവനാക്കിയിട്ടുണ്ടോ, അതായത് അവയവത്തെ മുഴുവൻ കഴുകിയിരിക്കുന്നുവോ എന്ന വിഷയത്തിൽ സംശയം വന്നവൻ. ഔ അദദിൻ, അല്ലെങ്കിൽ എണ്ണത്തിന്റെ വിഷയത്തിൽ സംശയം വന്നവൻ, എണ്ണം രണ്ടു വട്ടമാണോ മൂന്ന് വട്ടമാണോ എന്നൊക്കെ സംശയം വന്നു. ഉളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിലാണ് സംശയം വന്നതെങ്കിൽ,
അവൻ പിടിക്കണം വിൽ യഖീനി, ഉറപ്പുകൊണ്ട് പിടിക്കണം. വുജൂബൻ ഫിൽ വാജിബി, വാജിബായ വിഷയത്തിൽ വുജൂബായ നിലക്ക് ഉറപ്പുകൊണ്ട് പിടിക്കണം. അതായത് വാജിബായ കഴുകൽ മുഴുവനായിട്ടുണ്ടോ എന്നാണ് സംശയമെങ്കിൽ അപ്പോ ഉറപ്പുകൊണ്ട് പിടിക്കൽ നിർബന്ധമാണ്. കഴുകിയെടുത്തോളം ഏതാണ് സംശയം വന്നതെങ്കിൽ ആ ഭാഗം മുഴുവനായിട്ട് കഴുകന്നെ. വ നദ്ബം ഫിൽ മന്ദൂബി, സുന്നത്തായ കാര്യത്തിൽ സുന്നത്തായ നിലക്ക് പിടിക്കൽ പിടിക്കണം. സുന്നത്തായ നിലക്ക് ഉറപ്പുകൊണ്ട് അവൻ പിടിക്കണം. ഫിൽ മന്ദൂബി, സുന്നത്താക്കപ്പെട്ട വിഷയത്തിൽ. വലോഫിൽ മാ ഇൽ മൗക്കൂഫി, അത് മൗക്കൂഫായ വള്ളത്തിലാണെങ്കിലും ശരി, ഉറപ്പുകൊണ്ട് അവനക്ക് പിടിക്കണം. വഖഫ് ചെയ്യപ്പെട്ട വള്ളത്തിൽ ഈ ഉറപ്പുകൊണ്ട് പിടിച്ചാൽ കഴുകൽ അധികം ഒരു പക്ഷെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിന് വിരോധം ഇല്ല. അമ്മശക്കു ബഅദൽ ഫറാഖി, അപ്പോൾ വുളൂഇൽ നിന്ന് വിരമിച്ച ശേഷമുള്ള സംശയം. ഫലാ യുഅസ്സിറു, ആ സംശയം ഫലം ചെയ്യുകയില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ട് വരികയില്ല, അത് ഗൗനിക്കേണ്ടതില്ല എന്ന് സാരം. വതയാമുനുൻ ഐ തഖ്ദീമു യമീനിൻ അലാ യസാരിൻ, വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ് ഇടത്തേതിനേക്കാൾ. ഫിൽ യദൈനി, രണ്ടു കൈ കഴുകുന്ന സമയത്ത്. വരിജിലേനി, രണ്ട് കാൽ കഴുകുന്ന സമയത്തും. രണ്ട് കൈയിനും കുഴപ്പമില്ലാത്ത, രണ്ടു കൈ കൊണ്ടും വുളു ചെയ്യാൻ കഴിയുന്ന വ്യക്തിയാകുമ്പോൾ, രണ്ട് കൈ കഴുകുന്ന സമയത്തും രണ്ട് കാൽ കഴുകുന്ന സമയത്തും വലതു കൈയിനെ ഇടതു കൈയിനേക്കാൾ, വലതു കാലിനെ ഇടതു കാലിനേക്കാൾ മുന്തിക്കൽ സുന്നത്തുണ്ട്. വലി നഹവി അഖ്ത, ഒരു കൈ ഛേദിക്കപ്പെട്ടവനെ പോലോത്തവന് വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താണ് ഇടത്തേതിനേക്കാൾ. ഫി ജമീ അഅളാഇ വുളൂഇഹി, അവന്റെ വുളൂഇന്റെ എല്ലാ അവയവത്തിലും. അപ്പോ രണ്ട് കൈയിനും തകരാറില്ല, അതുകൊണ്ട് വുളു ചെയ്യാൻ അവന് കഴിയുന്ന ഘട്ടത്തിൽ വലത്തെ കൈയിനെ ഇടത്തേതിനേക്കാൾ മുന്തിക്കണം, വലത്തെ കാലിനെ ഇടത്തു കാലിനേക്കാൾ മുന്തിക്കണം. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒറ്റ വട്ടമായി കഴുകലാണ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു കഴുകുക, അതാണ് സുന്നത്ത്. നേരെ മറിച്ച് ഒരു കൈ ഛേദിക്കപ്പെട്ടവൻ, അവൻ ഇൻ തവള്ള ബി നഫ്സിഹി, സ്വന്തം നഫ്സുകൊണ്ട് അവൻ സ്വയം ഉളവ് ചെയ്യുകയാണെങ്കിൽ, ഓരോ അവയവങ്ങളെയും കഴുകുമ്പോൾ അവൻ ആദ്യം വലതുഭാഗം കഴുകുക, പിന്നെ ഇടതുഭാഗം കഴുകുക. ഒരു കൈ ഛേദിക്കപ്പെട്ടവൻ അവനെ പോരോത്തവൻ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഉദ്ദേശം മിൻ മഗലൂലി യദിൻ, കൈ ചങ്ങലക്കിടപ്പെട്ടവൻ. ഒരു കൈ ചങ്ങലക്കെട്ടു, ഇപ്പൊ മഖ്ലൂഖിൻ ബിദൂനിഹ, ഒരു കൈ കൂടാതെ പടക്കപ്പെട്ടു. അതല്ലെങ്കിൽ ഐ വ സലീമിൻ ലം യതഅത്തലഹു ഇല്ലാ ബിത്തർതീബി, ആ അതല്ലെങ്കിൽ അവൻ അംഗവൈകല്യങ്ങളൊന്നുമില്ലാത്തവനാണ്, പക്ഷെ അവനക്ക് വഴിക്കുവഴിയായിട്ടല്ലാതെ കൊണ്ടുവരാൻ കഴിയൂല. ഇതുപോലെ കൻ അറാദ ഖസല കഫൈഹി ബിസ്സബ്ബി മിൻ നഹവി ഇബ്രീഖിൻ, കിണ്ടി പോലോത്തതിൽ നിന്ന് ചൊരിച്ചുകൊണ്ട് രണ്ട് മുൻകൈ കഴുകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ, ഉദാഹരണം. അപ്പോ ഫയത്തജിഹു തഖദീമുൽ യുംന, ഈ ഘട്ടത്തിലൊക്കെ വലത്തേതിനെ മുന്തിക്കൽ ആണ് അവൻ ചെയ്യേണ്ടത്. ഷെർവാനി 1235. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.